ശബരിമലയുമായി ബന്ധപ്പെട്ട് വിവാദങ്ങളിലേക്ക് പോയ ഉദ്യോഗസ്ഥനാണ് യതീഷ് ചന്ദ്ര IPS. യതീഷ് ചന്ദ്ര ശബരിമല ഭക്തരെ, അയ്യപ്പ ഭക്തരെ ഏതു തരത്തിൽ കൈകാര്യം ചെയ്തു എന്നുള്ളത് വലിയ തോതിൽ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. ആ വിമർശനങ്ങളിൽ യതീഷ് ചന്ദ്ര വെല്ലുവിളിയുടെ സ്വരത്തിൽ തന്നെയാണ് പോയത്. അന്നത്തെ ശബരിമലയുമായി ബന്ധപ്പെട്ട് പിണറായി വിജയൻ സർക്കാരിന്റെ LDF മന്ത്രിസഭയുടെയൊക്കെ രാഷ്ട്രീയ നിലപാട്, രാഷ്ട്രീയ നയം നടപ്പാക്കുന്ന രീതിയിലാണ് യതീഷ് ചന്ദ്ര പെരുമാറിയത്. ശബരിമല അയ്യപ്പ ഭക്തന്മാരെ കൈകാര്യം ചെയ്തതിന്, അത് ശരണം വിളിച്ചതിനാണ്, ശരണം വിളിച്ചതിന് അദ്ദേഹം യതീഷ് ചന്ദ്ര കൈകാര്യം ചെയ്ത രീതികൾ, അത് മൃഗീയ രീതികൾ എന്നുള്ള വിമർശനമായിരുന്നു ഉണ്ടായിരുന്നത്. ആ യതീഷ് ചന്ദ്രയെ വാനോളം പുകഴ്ത്തിക്കൊണ്ട് സൈബർ ഇടത്തിൽ സൈബർ സഖാക്കൾ വലിയ വലിയ ഗോഗോ വിളികളും മുദ്രാവാക്യം വിളികളും അദ്ദേഹത്തെ പ്രശംസിച്ചും പുകഴ്ത്തിയും വാനോളം കൊണ്ടുചെന്ന് വയ്ക്കുകയും ചെയ്തു. ആ തരത്തിലായിരുന്നു അന്നത്തെ കാര്യങ്ങളൊക്കെ. അത് BJP ജനറൽ സെക്രട്ടറി K.സുരേന്ദ്രനായാലും എന്തിന് ഒരു കേന്ദ്രമന്ത്രി പൊൻ രാധാകൃഷ്ണൻ പോലും ഏതു തരത്തിലാണ് യതീഷ് ചന്ദ്ര ഇടപെട്ടത്. ആ യതീഷ് ചന്ദ്ര സൈബർ സഖാക്കളെ സുഖിപ്പിക്കുന്ന തരത്തിൽ പിണറായി വിജയൻ എന്ന ആഭ്യന്തരമന്ത്രിയെയും ആ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെയും സുഖിപ്പിക്കുന്ന തരത്തിലേക്ക് നീതിയും നിയമവും വിട്ടുപോയി എന്നുള്ള വിമർശനം ശക്തമായിരുന്നു. അത് കഴിഞ്ഞ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലേക്ക് എത്തുമ്പോൾ അദ്ദേഹത്തിന്റെ ശരീരഭാഷ ഒക്കെ വലിയ തോതിലാണ് സൈബർ സഖാക്കൾ ആഘോഷിച്ചത്. പക്ഷേ ഏറ്റവും പുതിയ യതീഷ് ചന്ദ്രയെ ജനം അറിയുന്നത്, ജനം തിരിച്ചറിയുന്നിടത്ത് നിന്ന് യതീഷ് ചന്ദ്ര പിണറായി വിജയന് പണി കൊടുക്കാൻ തുടങ്ങിയോ എന്ന സംശയം സൈബർ സഖാക്കൾ തന്നെ ഉന്നയിച്ചു തുടങ്ങിയിരിക്കുന്നു. അതിന് കാരണമാകുന്നത് അദ്ദേഹം ഇപ്പോൾ BJP നേതാക്കളെ, കേരളത്തിലെ BJP നേതാക്കളുടെ പുറകെ നടക്കുകയാണ്. നേരത്തെ എവിടെ വെച്ച് BJP നേതാക്കളെ കണ്ടാലും അതിനേക്കാൾ ഗർവിൽ, വലിയ ഗർവിൽ, ഒരു IPSകാരന്റെ ഗർവിൽ പിണറായി വിജയൻ മന്ത്രിസഭ, ഇടതുപക്ഷ മന്ത്രിസഭയുടെ ഒരു ഉദ്യോഗസ്ഥൻ എന്ന ഗർവിൽ നടന്നിരുന്ന യതീഷ് ചന്ദ്ര ഇപ്പോൾ BJP നേതാക്കളെ കണ്ടുകഴിഞ്ഞാൽ അവർക്ക് കൈ കൊടുക്കാനും അവരോട് കുശലം പറയാനും ഒക്കെ തിക്കി തിരക്കുകയാണ്. മാത്രവുമല്ല, എവിടെ വച്ച് BJP അണികളെ കണ്ടുകഴിഞ്ഞാൽ അവരോട് കരുണയോടുകൂടി പെരുമാറാൻ പഠിച്ചിരിക്കുന്നു യതീഷ് ചന്ദ്ര എന്നുള്ളതാണ്. എന്താണ് യതീഷ് ചന്ദ്രയ്ക്ക് ഇതിന് കാരണമായത് എന്ന ചോദ്യവും ചർച്ചയും സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കെ, അത് സമൂഹ മാധ്യമങ്ങളിലെ മാത്രം ചർച്ചയല്ല, അത് രാഷ്ട്രീയ ചർച്ചയായി മാറുന്നു എന്നുള്ളതും മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വ്യക്തമാകുന്നുണ്ട്. എന്താണ് യതീഷ് ചന്ദ്രയ്ക്ക് ഇത്ര പെട്ടെന്ന് മാറ്റമുണ്ടായത്? എന്താണ് യതീഷ് ചന്ദ്രയ്ക്ക് പെട്ടെന്നൊരു BJP സ്നേഹം? നേരത്തെ നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രി ഇലക്ഷൻ പ്രഖ്യാപിച്ചതിനു ശേഷം കേരളത്തിലേക്ക് വന്നിരുന്നു. അവിടെ ഏറ്റവും വലിയ ഗർവുള്ള ഒരു IPS ഓഫീസറുടെ പവർ കാണിക്കാൻ വെമ്പി നിന്നിരുന്ന യതീഷ് ചന്ദ്രയാണ് ലോകം കണ്ടത്. പക്ഷേ വീണ്ടും അധികാരമേറ്റെടുത്ത് കേരളത്തിലേക്ക് വന്ന നരേന്ദ്രമോദിക്ക് സ്നേഹത്തിന്റെ പൂ കൊടുക്കാൻ തിക്കിത്തിരക്കുന്ന യതീഷ് ചന്ദ്രയാണ് സമൂഹ മാധ്യമങ്ങൾ ചിത്രങ്ങളിലൂടെ കണ്ടതും ഇപ്പോൾ അദ്ദേഹത്തെ ഇപ്പോൾ ട്രോളുകയും ചെയ്യുന്നത്. യതീഷ് ചന്ദ്ര നേരത്തെയും നരേന്ദ്രമോദി വന്നിട്ടുണ്ട്. അന്ന് യതീഷ് ചന്ദ്രയ്ക്ക് പൂ കൊടുക്കാൻ, സ്നേഹോഷ്മളമായ പൂ കൊടുക്കാൻ വെപ്രാളമില്ലായിരുന്നു. യതീഷ് ചന്ദ്ര നിൽക്കുന്നിടത്തേക്ക് നിൽക്കും. ആ രീതിയിലാണ്, ഒരു IPS ഓഫീസർ നിൽക്കുന്ന രീതിയിലാണ് യതീഷ് ചന്ദ്ര നിന്നത്. പലപ്പോഴും മോദി എന്ന പ്രധാനമന്ത്രി ഉദ്യോഗസ്ഥരുടെ അടുത്തേക്ക് വന്ന് ഷേക്ക് ഹാൻഡ് കൊടുക്കുന്ന രീതികളാണ് കണ്ടത്. പക്ഷേ ഇക്കുറി നരേന്ദ്രമോദിയുടെ രണ്ടാം വരവിൽ, ഗുരുവായൂർ സന്ദർശനവുമായി ബന്ധപ്പെട്ട വരവിൽ, യതീഷ് ചന്ദ്ര പൂ കൊടുക്കാൻ വെപ്രാളപ്പെടുന്നതും അതനുസരിച്ച് അദ്ദേഹം നരേന്ദ്രമോദിക്ക് അടുത്തേക്ക് തിക്കിക്കടക്കാൻ ശ്രമിക്കുന്നതും ഒക്കെയാണ് ഇപ്പോഴത്തെ ചർച്ചാ വിഷയം. ഇത് രാഷ്ട്രീയപരമായി തന്നെ വിലയിരുത്തപ്പെടുന്നു എന്നുള്ളതാണ്. അത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് വിലയിരുത്തപ്പെടുന്നു, സൈബർ സഖാക്കൾ വിലയിരുത്തപ്പെടുന്നു, ആഭ്യന്തര വകുപ്പ് കൈകാളുന്ന രാഷ്ട്രീയപരമായി CPMന്റെ രാഷ്ട്രീയ രീതിയിൽ ആഭ്യന്തര വകുപ്പിനെ നിരീക്ഷിക്കുന്നവർ ഇപ്പോൾ വിലയിരുത്തുകയും ചെയ്യുന്നുണ്ട്. എന്താണ് യതീഷ് ചന്ദ്രയ്ക്ക് സംഭവിച്ചത്? യതീഷ് ചന്ദ്ര K.സുരേന്ദ്രനുമായി സൗഹൃദം സ്ഥാപിക്കാൻ വെമ്പൽ കൊള്ളുന്നു, A.N. രാധാകൃഷ്ണനുമായി സൗഹൃദം സ്ഥാപിക്കാൻ വെമ്പൽ കൊള്ളുന്നു, അതോടൊപ്പം V.മുരളീധരൻ എന്ന കേന്ദ്ര സഹമന്ത്രിയുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന വ്യക്തികളുമായി സൗഹൃദം സ്ഥാപിക്കാൻ വെമ്പൽ കൊള്ളുന്നു. അദ്ദേഹത്തിന്റെ യാത്രാ വഴികളിൽ BJPയുടെയും സംഘപരിവാറിന്റെയും കൊടി കണ്ടാൽ, അത് ഏന്തി നിൽക്കുന്ന പ്രവർത്തകരെ കണ്ടാൽ അദ്ദേഹം പുഞ്ചിരിക്കുകയും കൈ കാണിക്കുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തുന്നു. കേരളത്തിന്റെ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ യതീഷ് ചന്ദ്രയ്ക്ക് എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഏറ്റവും പുതുതായി ലഭിച്ച വിവരപ്രകാരം യതീഷ് ചന്ദ്ര അസ്വസ്ഥനെന്നുള്ളതാണ്. യതീഷ് ചന്ദ്രയ്ക്ക് ലോ ആൻഡ് ഓർഡർ എന്നുള്ള അതിന്റെ മേൽനോട്ടം, അല്ലെങ്കിൽ അത് ലോ ആൻഡ് ഓർഡർ എന്ന സംവിധാനങ്ങളിൽ നിന്ന് യതീഷ് ചന്ദ്രയെ മാറ്റുന്നു, പോലീസ് ആസ്ഥാനത്തേക്ക് യതീഷ് ചന്ദ്രയെ മാറ്റുന്നു, സൈബർ സെല്ലിന്റെ മോണിറ്ററിംഗ് എന്നുള്ളത്, അല്ലെങ്കിൽ ആ വിഭാഗം കൈകാര്യം ചെയ്യാൻ പിണറായി വിജയൻ യതീഷ് ചന്ദ്രയെ നിയോഗിക്കുന്നു. യതീഷ് ചന്ദ്രയെ പോലെ ഒരു പോലീസ് ഓഫീസറെ സംബന്ധിച്ചിടത്തോളം ഇത് തരം താഴ്ത്തലിന്റെ അവസ്ഥയെന്നാണ് പറയുന്നത്. കാരണം അദ്ദേഹം ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട്, അതോടൊപ്പം കേന്ദ്രമന്ത്രിമാരുമായി ബന്ധപ്പെട്ട് സർക്കാർ നയങ്ങൾ
നടപ്പാക്കുന്നതിന് വേണ്ടി അതിന്റെ ഒരു രാഷ്ട്രീയമുണ്ട് എങ്കിൽ ആ രാഷ്ട്രീയം നടപ്പാക്കാൻ ഗർവോടുകൂടി നടന്ന യതീഷ് ചന്ദ്ര എന്ന ഐ പി എസ് ഓഫീസർ, തൃശൂരിന്റെ ചുമതലക്കാരൻ, ശബരിമല സുരക്ഷയുമായി ബന്ധപ്പെട്ട ചുമതലക്കാരൻ, ആ തരത്തിൽ ലോ ആൻഡ് ഓർഡർ ഏറ്റെടുത്ത് നടപ്പാക്കിയിരുന്ന ഒരു വ്യക്തിയെ ഒരു സുപ്രഭാതത്തിൽ സൈബർ സെല്ലിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് എന്താണ് ചെയ്യാനുള്ളത്? സൈബർ സെല്ലിൽ അവിടെ പല പ്രമുഖരായിട്ടുള്ളവരുമുണ്ട്. ആ പക്ഷേ ഒരു ലോ ആൻഡ് ഓർഡറിൽ ഒരു മോഹൻലാൽ മമ്മൂട്ടി പരിവേഷത്തോടുകൂടി, അല്ലെങ്കിൽ ഇളയ ദളപതി രജനീകാന്ത് സൂര്യ പരിവേഷത്തോടുകൂടി, സിനിമയിൽ മാത്രം കണ്ട് പരിചയിച്ച പോലീസ് വേഷങ്ങളെ യാഥാർത്ഥ്യത്തിൽ അവതരിപ്പിച്ച യതീഷ് ചന്ദ്ര ഇനി സൈബർ സെല്ലിൽ പോയിരുന്ന് എന്താണ് ചെയ്യാൻ പോകുന്നത്? ഈ തരത്തിൽ ചർച്ചകൾ സജീവമാവുകയാണ്. എന്തായാലും യതീഷ് ചന്ദ്ര പോലീസ് ആസ്ഥാനത്ത് എത്തുന്നതോടുകൂടി പിണറായി വിജയന്, ആഭ്യന്തരമന്ത്രി പിണറായി വിജയന് സൈബർ സഖാക്കൾക്കൊക്കെ ഏതു തരത്തിലാണ് പണി നൽകാൻ പോകുന്നത്? അദ്ദേഹം സഖാക്കളോടുള്ള പ്രേമം അവസാനിപ്പിച്ചു കഴിഞ്ഞു. ആ പ്രണയം അവസാനിച്ചപ്പോൾ ബി ജെ പി നേതാക്കളോടാണോ യതീഷ് ചന്ദ്രയ്ക്ക് പ്രണയം? ചെങ്കൊടിയുടെ പ്രണയം ഉപേക്ഷിച്ച് കാവ്യയോട് പ്രണയിക്കാൻ തുടങ്ങിയിരിക്കുന്നു യതീഷ് ചന്ദ്ര. ഈ തരത്തിൽ സജീവമായ ചർച്ചകൾ സൈബർ ഇടത്തിൽ മാത്രമല്ല രാഷ്ട്രീയ തരത്തിലും വിപുലമാകുന്നു, ശക്തിപ്പെടുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ.